മമ്മൂട്ടിയെ നായകനാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന കുഞ്ഞാലിമരക്കാരന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടന്നതിന് തൊട്ടു പിന്നാലെ പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി കുഞ്ഞാലിമരക്കാർ ഒരുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ കുഞ്ഞാലിമരക്കാർ ഷൂട്ടിംഗ് നടക്കുകയും ചെയ്തു. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ചിത്രമായി അത് മാറുകയും ചെയ്യുകയുണ്ടായി. കുഞ്ഞാലിമരക്കാരുടെ കഥ ആസ്പദമാക്കിയ ഈ പ്രോജക്ടുകൾ പ്രേക്ഷകർക്ക് പരിചിതമാണെങ്കിലും മോഹൻലാലിനെ നായകനാക്കി ജയരാജ് കുഞ്ഞാലിമരക്കാർ ഒരുക്കാനിരുന്നത് പ്രേക്ഷകർക്ക് അധികമാർക്കും അറിയാവുന്ന കാര്യമല്ലായിരുന്നു. എന്നാൽ ഈ പ്രോജക്ട് ഉപേക്ഷിക്കാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ജയരാജ്. കൗമുദി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുഞ്ഞാലിമരക്കാർ ഉപേക്ഷിക്കാൻ കാരണം താൻ ചെയ്ത ഒരു തെറ്റ് കാരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മോഹൻലാലിനെ നായകനാക്കി ഞാനൊരു ചിത്രം പ്ലാൻ ചെയ്തിരുന്നു. ആ ചിത്രത്തിന്റെ ലൊക്കേഷനും പാട്ട് കമ്പോസിംഗ് ഒക്കെ റെഡിയായി. ചിത്രം തുടങ്ങാൻ ഇരിക്കവേ എനിക്ക് അതിൽ നിന്ന് എന്റേതായ കാരണത്താൽ പിന്മാറേണ്ടി വന്നു. എന്റെ ജീവിതത്തിലെ ആ തെറ്റ് കാരണം പ്രോജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കി കാണും. പിന്നീട് ഞാൻ അപ്രോച്ച് ചെയ്ത പല സ്ക്രിപ്റ്റുകളും അദ്ദേഹം സ്വീകരിച്ചില്ല. കുഞ്ഞാലിമരക്കാരന്റെ സ്ക്രിപ്റ്റ് 3 വർഷത്തോളം കയ്യിൽ വെക്കുകയും ഒരു പ്രതികരണവും തരാതെയുണ്ടായി. വീരത്തിന്റെ ഇല്ലുസ്ട്രേഷനുമായി ചെന്നപ്പോൾ അദ്ദേഹം വായിച്ചിട്ട് ഇതൊക്കെ പ്രാക്ടിക്കൽ ആകുമോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്മാറി. പിന്നീട് കുഞ്ഞാലിമരക്കാർ ഉപേക്ഷിക്കുകയുണ്ടായി. എന്നാൽ ഇനി ഞാനും മോഹൻലാലും ഒന്നിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമാകും ഞാൻ ഒരുക്കുക. ആ തെറ്റ് കാരണം അദ്ദേഹം ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ മലയാളത്തിന് ഒരു മികച്ച ചിത്രം നഷ്ടമാകുമെന്നും ജയരാജ് പറയുകയാണ്. അങ്ങനൊരു ചിത്രം ഉണ്ടാകട്ടെ എന്നും നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.